अवनी, वाह अवनी, इन्नु मुदल नी फ्री आण। ഇതാണെന്റെ അച്ഛമ്മ. മിസ്സിസ് രാജേശ്വരി വർമ്മ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഐഷ ഇബ്രാഹിം ആക്സിഡന്റിൽ മരിച്ചതൊന്നുമല്ല, നിങ്ങളാണ് അവരെ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇല്ല, അത് ആക്സിഡന്റ് ആയിരുന്നു. ഇവര് കള്ളമാണ് പറയുന്നത്. ഇവര് മനഃപൂർവ്വം തന്നെയാ എല്ലാ കാര്യങ്ങളും ചെയ്തത്. രമണി, ഇവരെ പിടിക്ക. സത്യമാണ് പറയുന്നത്. അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് ആക്സിഡന്റ് ആയിരുന്നു. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അമ്മേ, ഐ'm സോറി. ഞാൻ അവനിയോട് ഒരു നീതികേട് നടത്താൻ അനുവദിക്കില്ല. ഈ കാര്യത്തിൽ എനിക്ക് ചിലപ്പോൾ നിങ്ങളെയൊക്കെ എതിർക്കേണ്ടി വന്നേക്കാം. ഇൻസ്പെക്ടർ സർ, നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്യണം. ഇവർ അവനിയെ അന്യായമായി മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. നീന, നിനക്കെന്താ വട്ടായോ? നീ എന്താ അസംബന്ധമായി പറയുന്നേ? നിങ്ങൾ ദയവ് ചെയ്ത് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം. വളരെ ചെറിയൊരു കുട്ടിയാ ഇവർ മുറിയിൽ പൂട്ടിയിട്ടത്. എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ പോലും ഒന്നും കൊടുത്തിട്ടില്ല. പ്ലീസ് അറസ്റ്റ്. മിസ്സിസ് രാജേശ്വരി വർമ്മ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടി വരും. പോലീസ് സ്റ്റേഷനിലേക്ക്. You are under arrest. ഇൻസ്പെക്ടർ സർ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുക. ഒരു തെറ്റിദ്ധാരണയില്ല. നിനക്ക് ഒട്ടും ബോധമില്ല നീന. എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നതെന്ന്? എനിക്കൊരു ബോധക്കേടുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. നിങ്ങൾ രണ്ടുപേരും വെറുതെ സംസാരിക്കണ്ട. ഇവിടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അവനിയുടേതാ. അവന് എന്തു പറയുന്നു അതേ റെക്കോർഡ്സുമായിട്ടേ മുന്നോട്ട് പോകൂ. സോ മിസ്സിസ് വർമ്മ, നിങ്ങളുടെ സത്യത്തിന്റെയും കള്ളത്തിന്റെയും റിസൾട്ട് അവനിയുടെ കയ്യിലാണ്. നോക്കുമോളെ, സത്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. നീ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ആ പറഞ്ഞോ. ആരാ നിങ്ങളോട് പറഞ്ഞത് എന്റെ അച്ഛമ്മ എന്നെ ഉപദ്രവിക്കുന്നു? അച്ഛമ്മ എന്നെയും എന്റെ അനിയനെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്.
അനുവദിക്കുന്നില്ലല്ലോ. അങ്ങനെയല്ല നീന ആന്റി, നോക്ക്, ഞാനിപ്പോ അച്ഛമ്മയോട് പറഞ്ഞോന്ന് വെച്ചോ എനിക്ക് അമ്മനോടൊപ്പം കളിക്കണമെന്ന്. അത് കേട്ട ഉടനെ അച്ഛമ്മ അമ്മനെ വിളിക്കും. അല്ലേ അച്ഛമ്മേ? തീർച്ചയായിട്ടും അവനെ. ഭാനു, ചെല്ല്, അമ്മനെ എടുത്തോണ്ട് വാ. നിനക്ക് എന്താ പറ്റിയത് അവനി? നീ എന്തൊക്കെ പറയുന്നത്? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന മോളെ? മോളെ പേടിക്കാതെ നീ സത്യം പറയ്. നീ എന്തിനാ കള്ളം പറയുന്നത് അവനി? പ്ലീസ് സത്യം പറയ്. അതിന് ഞാൻ എപ്പോഴാ കള്ളം പറഞ്ഞത്? ആന്റിയാ കള്ളം പറയുന്നത്. എനിക്ക് വീട്ടിൽ നിന്നും എന്റെ അച്ഛമ്മയിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ഹാപ്പിയായി വീട്ടിൽ. ഹാപ്പിയാണോ നീ? ഇവര് നിന്റെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, നിനക്ക് കഴിക്കാനോ കുടിക്കാനോ ഒന്നും തന്നില്ല, എന്നിട്ട് നീ ഹാപ്പിയാണെന്നാണോ പറയുന്നത്? എന്തിനാ നീ ഇവരെ രക്ഷിക്കുന്ന അവനി? എന്തിനു? ഞാൻ അച്ഛമ്മയെ രക്ഷിക്കുന്നൊന്നുമില്ല. നോക്ക്, അമ്മൻ നിന്റെ അനിയൻ കുട്ടൻ. ഞാൻ ആരെ രക്ഷിക്കുന്നില്ല, സത്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. കണ്ടല്ലോ ഇൻസ്പെക്ടർ സാർ, പറഞ്ഞതുപോലെ ഒന്നും അല്ലെന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരേ ഫാമിലി ആയിട്ടാണ് കഴിയുന്നത്. എന്റെ ഈ മരുമകൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് സത്യം പറയാനുള്ള അവസാനത്തെ ചാൻസ്. ഇവരെ രക്ഷിക്കരുത്, സത്യം പറയൂ അവനി, പ്ലീസ്. നീന മാഡം, നീന മാഡം, നിങ്ങൾ ഞങ്ങളുടെ ജോലിയുടെ സമയം വെറുതെ കളഞ്ഞു. ഇനി നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി. താങ്ക്സ്. അവനി, നീ വലുതും കഴിച്ചോ? എനിക്ക് വിശപ്പില്ലല്ലേ. എനിക്ക് മമ്മിയുടെ റിപ്പോർട്ടിനെ പറ്റിയുള്ള രഹസ്യം കണ്ടുപിടിക്കണം. പക്ഷേ അവനി, ആ റിപ്പോർട്ട് നിനക്ക് വീണ്ടും എവിടുന്ന് കിട്ടാനാ? അതാ ഞാൻ ആലോചിക്കുന്നത്. ശരി, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഇതിന്റെ മമ്മി കിടന്ന ഹോസ്പിറ്റലിലെ ലെറ്റർ അല്ലേ? എന്നാ ഇത് വന്നത്? അതുമല്ല, ഇത് എന്റെ പേരിൽ വന്നതല്ലേ? എന്റെ സാധനങ്ങൾ എല്ലാം എടുത്തു മാറ്റി എന്റെ ലെറ്ററും കത്തിച്ചു കളഞ്ഞു. ഏത് ലെറ്റർ? എല്ലാരും എന്നോട് കള്ളാ പറയുന്നെന്ന് എനിക്ക് വീണ്ടും വീണ്ടും തോന്നുന്നു. എന്താ, എന്തോ ഒളിക്കുന്നുണ്ട്. മനപ്പൂർവ്വം ആ റിപ്പോർട്ട് കത്തിച്ചതുപോലെ. പക്ഷെ എന്തിന്? അതിൽ അതിനു മാത്രം എന്താ ഉണ്ടായിരുന്നത്? എനിക്ക് എങ്ങനെയെങ്കിലും മമ്മിയുടെ റിപ്പോർട്ട് വീണ്ടും അവരോട് ആവശ്യപ്പെട്ടേ പറ്റൂ. ആ റിപ്പോർട്ടിനെ പറ്റി എനിക്ക് അന്വേഷിച്ചേ മതിയാവും. അയക്കേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. ചേച്ചി എന്റെ ഇമെയിൽ ഐ ഡി നോട്ട് ചെയ്തോളൂ, ഇപ്രാവശ്യം എനിക്ക് ഇമെയിൽ ചെയ്താ മതി. ഓക്കെ, പറയൂ. ശരി മോളെ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഓക്കെ, ബട്ട് നിന്റെ ആരോഗ്യം നോക്കണേ മോളെ. താങ്ക് യു ആന്റി, വളരെ നല്ല ആന്റിയാ. ഓക്കെ, ബൈ ബൈ. അവനിയോട് എല്ലാരും തെറ്റാണ് ചെയ്യുന്നത് അശോക്. എല്ലാവരും അവളുടെ നിഷ്കളങ്കതയെ മുതലെടുക്കുക. നീ കണ്ടില്ല എന്താ സംഭവിച്ചെന്ന്? പാവത്തിന് ആരോടും സത്യം പറയാൻ പറ്റുന്നില്ല.
പറയുന്നത് പോട്ടെ, ഇപ്പൊ അവള് എല്ലാവരിൽ നിന്നും സത്യം ഒളിപ്പിക്ക കൂടി ചെയ്യ. കാര്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആയി. നീ പോലീസിനെ ഇൻവോൾവ് ചെയ്യിക്കണ്ടായിരുന്നു. നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അമ്മ വെറുതെ ഇരിക്കുമെന്ന്? വളരെ ശരിയാണ് മരുമോനെ നീ പറഞ്ഞത്, വളരെ ശരിയാണ്. നിന്നോടൊരു പരാതി പറയാനുണ്ട്. അത് വരും. എന്താ പ്രശ്നം? എന്റെ നിഷയെ ഇപ്പൊ നിന്നോടത്ത് കാണാറേയില്ലല്ലോ. കൊറേ ദിവസങ്ങളായി ഞാൻ ആലോചിക്കുക. ഏത് കാര്യത്തില് നീ ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന് എന്റെ മോൾക്ക് ഒരു സമയത്ത് നിന്നെ കിട്ടുന്നതേയില്ല. ടെൻസ്ഡ് ആയിപ്പോയി ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ മുഴുവൻ സമയം എവിടെ എങ്ങനെയാണ് ചിലവഴിക്കുന്നതെന്ന്. സമയം വെറുതെ വേസ്റ്റ് ചെയ്യാതെ എന്റെ മരുമോനെ, ഒന്നും നടക്കാൻ പോകുന്നില്ല. പോയി നിന്റെ വീട്ടുകാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നോക്ക്. ആ, ചില ആളുകളെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ഒരു ചിന്തയും ഉണ്ടാവില്ല. വിവാഹം കഴിയുമ്പോൾ നമ്മുടെ മുഴുവൻ സമയവും നമ്മുടെ വീടിനും ഫാമിലിക്കും അല്ലേ കൊടുക്കേണ്ടത്. പക്ഷെ നീ അങ്ങനെയല്ലോ. പറഞ്ഞത് ശരിയല്ലേ? എന്നാ പോയ്ക്കോ, വീട്ടിൽ പോ. എന്നിട്ട് എന്റെ മകൾ നിഷയോടൊപ്പം സമയം ചെലവഴിക്ക. ഈശ്വരൻ നിന്നെ കാത്തു. ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് പോലീസ് വന്നു. ആരാ വിളിച്ചത്? അല്ലാതെ ആരാ? ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്ന അതേ ആള് തന്നെ. ഈ വീടിനെ രക്ഷിക്കുന്നതിന് പകരം ആ വ്യക്തി ഈ വീടിനെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്താ നീന? അല്ല, ആരുടെ പക്ഷത്ത നീ ഇപ്പോ? ഈ വീട് നിന്റെ. നീ ആരെയാണോ കുറ്റപ്പെടുത്തുന്നത്, അവര് നിന്റെ സ്വന്തം തന്നെയാ. ഈ കുടുംബത്തിലുള്ളവരാ. നോക്കു മോളെ, നീ എന്താ മനസ്സിലാക്കാത്തത്? നിനക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുകൂടി ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ല. പകരം നിനക്ക് ഞാൻ നല്ലൊരു കുഞ്ഞിനെ തരികയാണ് ചെയ്തത് അല്ലേ? എന്നിട്ടും നിന്റെ വീടും കുടുംബവും മാനേജ് ചെയ്യുന്നതിന് പകരം നീ പോലീസിനെ ഇവിടെ കൊണ്ടുവന്നു, അതും ആ ആളുകൾക്ക് വേണ്ടി. നിന്റെ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കാര്യം നോക്ക് മോളെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി, ഒരേ ഒരു പ്രാവശ്യം ഞാൻ നിന്നോട് പറയുക, നിനക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം തീരുമാനിക്കണം. നീ ആരുടെ പക്ഷത്താണെന്ന്? നമ്മുടെ പക്ഷത്തോ അതോ അവരുടെ പക്ഷത്തോ? പിന്നെ നിന്റെ മനസ്സിൽ എന്ത് സംശയം വന്നാലും ഞാൻ തന്നെ ആശിഷിനോട് പറഞ്ഞു കൊടുത്തോളാം. അവൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരുമെന്ന് തീർച്ചയാണ്. അതോടെ എല്ലാം തീരും. പിന്നെ നീ ഈ വീടും ഫാമിലിയും എല്ലാം തന്നെ വിട്ടേക്ക്. പോ, വിട്ടുപോയ്ക്കോ. എന്നിട്ട് ആര് വേണമെങ്കിലും സഹായിച്ചു. പക്ഷെ ഈ വീട്ടിലിരുന്ന് ഇതൊന്നും നടത്താന്ന് വിചാരിക്കണ്ട.
ഹോസ്പിറ്റലുകാര് മമ്മിയുടെ റിപ്പോർട്ട് എപ്പോ അയക്കുമെന്ന് അറിയില്ലല്ലോ. ഇപ്പോഴും നിനക്ക് ഭക്ഷണമൊന്നും കിട്ടില്ലായിരുന്നു. പക്ഷെ എന്റെ അച്ഛമ്മ വളരെ നല്ലതായോണ്ട് നിന്നോട് അല്പം ദയ തോന്നി. പിന്നെ നീ പോലീസിന്റെ മുമ്പിൽ നന്നായിട്ട് സംസാരിച്ചല്ലോ, അതുകൊണ്ട് ഈ ഭക്ഷണം നിനക്കുള്ള സമ്മാനമാണ്. ദാ പിടിച്ചോ. പക്ഷേ ചിലപ്പോഴൊക്കെ ഞാനും അച്ഛമ്മയും ചിന്തിക്കുന്നൊക്കെ വേറെയാ. അതായത് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് നിനക്ക് ഈ ഭക്ഷണം തരണ്ടെന്ന. പക്ഷെ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഫേവറിറ്റ് അച്ഛമ്മ എനിക്ക് അനുസരിച്ചല്ലേ കഴിയൂ. അതുകൊണ്ടാ ഭക്ഷണം എടുത്ത് ഞാൻ ഇവിടെ വന്നത്. ദാ കഴിച്ചു. ഇങ്ങനെ ഭക്ഷണത്തെ അപമാനിക്കാൻ പാടില്ല. വലിയ തെറ്റാ അത്. ഭക്ഷണം ഇങ്ങനെ കളയാൻ പാടില്ല. അയ്യോ സോറി 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 സോറി. നീ ഭക്ഷണം വേസ്റ്റ് ചെയ്യണ്ട, താഴെയല്ലേ വീണുള്ളൂ. ഡേർട്ടി ഒന്നും ആയി കാണത്തില്ല. എടുത്ത് കഴിച്ചോ. വിശക്കൊന്നും ഉണ്ടാവില്ലേ നിനക്ക്? ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, ഇത് എന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ആണ്. അതവിടെ തിരിച്ചു വെച്ചേക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ എന്താ? നിനക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യും? ആ പിന്നെ ഇതിപ്പോ എന്റേതാ, മനസ്സിലായോ? കൊച്ചിന്റെ അടുത്തൊന്ന് നീക്ക്, ഞാൻ ഇപ്പൊ വരാം. പുതിയ പ്രശ്നം എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. നോക്കിക്കോ. എന്താ, എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ തല്ലുകൂടുന്നേ? അച്ഛമ്മ ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇവളെ ചീത്ത കുട്ടിയാ. പക്ഷെ ഇപ്പൊ എന്ത് കാര്യത്തിനാ തല്ലുകൂടിയത്? അച്ഛമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തത്.
കെടിപ്പെണ്ണേ, ആഹാരത്തെ എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? കളമോളെ, ഇവളെ വളർത്തി ഇല്ലാതാക്കി കളഞ്ഞു. കള്ളം പറയുന്നത് ശ്രേയ, ഭക്ഷണം നീയല്ലേ താഴെയിട്ടത്? ഞാൻ നിന്നെ തടഞ്ഞിട്ട് കൂടി നീ എന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് പോവായിരുന്നു. നീ എന്റെ കുഞ്ഞിന്റെ സാധനങ്ങൾ എടുത്തോണ്ട് പോവാൻ സമ്മതിച്ചില്ലേ? ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്നെന്റെ അനിയന്റെ കൂടെ കളിക്കാൻ അനുവദിക്കില്ലേ? ഞാൻ നിനക്ക് രണ്ട് ഓപ്ഷൻസ് തരാം. എന്റെ ഒരു കയ്യിൽ ഭക്ഷണമുണ്ട്, പിന്നെ രണ്ടാമത്തെ കയ്യിൽ നിന്റെ അനിയനും ഉണ്ട്. നീ ഏത് ചൂസ് ചെയ്താലും അത് ഞാൻ തന്നിരിക്കും.